രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ജാർഖണ്ഡ് സന്ദർശനം തുടരുന്നു. ഇന്ന് ഖുന്തിയിൽ ഗോത്രകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വനിതാ സമ്മേളനത്തിലും റാഞ്ചിയിലെ നാംകുമിൽ നടക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കോൺവൊക്കേഷൻ സമ്മേളനത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. The problem is complex. It affects 3 months death, a large number of people, languish for years in prison, age under trials. Prisons are overcrowded, making their life all the more difficult. We should address the root cause of the problem. When I say we, രാജ്ഭവനിൽ ജാർഖണ്ഡ് സർക്കാർ സംഘടിപ്പിക്കുന്ന സ്വീകരണത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. ഇന്നലെ റാഞ്ചിയിൽ ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ പുതിയ കെട്ടിടം രാഷ്ട്രപതി ഉദ്ഘാടനം. സാധാരണ ജനങ്ങൾക്കും നീതി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. കോടതി നടപടികൾ സംസ്ഥാന സർക്കാർ കൂടുതൽ ലളിതമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ദ്രൌപദി മുർമു കൂട്ടിച്ചേർത്തു. 165 ഏക്കറിൽ നിർമ്മിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ഹൈക്കോടതി കെട്ടിട സമുച്ചയമാണിത്. 25 കോടതി മുറികളും 540 ചേംബറുകളും 1200 അഭിഭാഷകർക്ക് ഇരിക്കാനുള്ള സൌകര്യവും 30,000 ചതുരശ്ര അടി വിസ്തീർണവുമുള്ള ലൈബ്രറിയും ഈ കെട്ടിട സമുച്ചയത്തിലുണ്ട്. ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്, ജാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രി അർജുൻ രാം മേഘ്വാൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. നേരത്തെ ബാബ വൈദ്യനാഥ് ധാം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങൾ രാഷ്ട്രപതി സന്ദർശിച്ചു. രാജ്യയിലെ ഭഗവാൻ ബിർസ മുണ്ടയുടെയും പരമവീരചക്ര ജേതാവ് ലാൻസ് നായിക് ആൽബർട്ട് എക്കയുടെയും പ്രതിമകളിൽ രാഷ്ട്രപതി പുഷ്പാർച്ചന നടത്തി.